ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രീകല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഡെയിലി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് വലിയ തിരക്കില്ലാത്ത ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എന്താ ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൽക്കണ്ടവും പിന്നെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ചെറിയ മോൾക്ക് നല്ല കഫക്കെട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ചെറുതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ കുഞ്ഞിന് പനിയും കഫക്കെട്ടും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് കഫക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പനങ്കൽക്കണ്ടാണ് സാധാരണ ഇടാറുള്ളത്. പനങ്കൽക്കണ്ടം തീർന്നു പോയതുകൊണ്ട് എന്താ സാധാരണ വെള്ള കൽക്കണ്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. പിന്നെ ചെറുനാരങ്ങയും കൂടിയും പിഴിഞ്ഞ് നല്ലോണം ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ നീര് ഊറി ഊറി വരും. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂണായിട്ട് കൊടുക്കുക. അങ്ങനെ കഫം വായിൽ നിന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് പോകാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. നിയോറക്ക് പനിയൊക്കെ ആയതുകൊണ്ട് രാവിലെ വന്ന് പിന്നെ ഹാളിൽ സോഫയിൽ കിടക്കുമായിരുന്നു. അവളെ വിളിച്ചു ഉണർത്തി, അപ്പോൾ വാരി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പനിയൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞ് വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വാരി കൊടുക്കുവാണ് കേട്ടോ. പിന്നെ എന്താ അച്ചിങ്ങ മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടിയിട്ട് നന്നാക്കി വെച്ചു. പിന്നെ നമ്മൾ കറി വെച്ചത് കപ്പങ്ങ തേങ്ങ അരച്ചിട്ട് കപ്പങ്ങയും എന്താ ചെമ്മീപ്പുളിയും പിന്നെ അതേപോലെ ഉണക്കമീനും കൂടിയും തേങ്ങ അരച്ചിട്ട് വെച്ച കറിയാണ് കേട്ടോ ഇന്ന് വെച്ചിരിക്കുന്നത് രാവിലെ. പിന്നെ നമ്മൾ നന്നാക്കിയ ഉള്ളിയുടെ വേസ്റ്റും പിന്നെ എന്താ ചായപ്പൊടിയുടെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഏതെങ്കിലും ചട്ടിയിൽ നിക്ഷേപിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതും കൊണ്ട് മുറ്റത്തേക്ക് പോകണം. ഓരോ പേര് പറഞ്ഞ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങണം, ഇടയ്ക്ക് എനിക്ക് എൻ്റെ ചെടികളെ കാണണം, എന്നാലാണ് എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടുക. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ ഏത് ചെടിയുടെ കിടക്കിടണം എന്ന് അങ്ങനെ ഓരോ ദിവസം ഞാൻ ഓരോ ചട്ടിയായിരിക്കും കേട്ടോ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ അതാ ഇന്ന് റോസിൻ്റെ കിടക്കിടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിട്ടു. പിന്നെ ഓരോ ചെടികളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് ഏതിനാണ് പുതിയ കമ്പ് വന്നിരിക്കുന്നത്, പുതിയ ഇല വന്നിരിക്കുന്നത്, പുതിയ മൊട്ട് വന്നിരിക്കുന്നത് ഏതിനാണ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാ കിട്ടുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി എനിക്കിങ്ങനെ ഓരോ ചെടികൾ നോക്കിക്കൊണ്ടിരിക്കണം. ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വേസ്റ്റും കൂടെ അതൊന്ന് കഴുകി വേറൊരു ചട്ടിയുടെ കടക്കലിട്ടു. പിന്നെ അത് എൻ്റെ ഭംഗിയുള്ളൊരു ബിഗോണിയാണ് കേട്ടോ കാണാൻ. എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചൊരു ബിഗോണിയാണിത്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ കൈകളിങ്ങനെ നിവർത്തി വിരലുകളിങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു ബിഗോണിയെ കാണുമ്പോൾ തോന്നാറുള്ളത് കേട്ടോ. പിന്നെ അത് എൻ്റെ ഒരു ഡിഫൻ ബാച്ച് അല്ലെങ്കിൽ ഡംകേ എന്ന് പറഞ്ഞ ചെടിയുടെ വെറൈറ്റിയാണ്. ഞാൻ മണ്ണൂത്തി പോയപ്പോൾ വാങ്ങിയ എൻ്റെ ഒരു ഹൈബ്രിഡ് എന്ന ഇതിൽപ്പെട്ട കലേഡിയം, പിന്നെ അതാ ഒരു കലാത്തിയ, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബിഗോണിയാണ് കേട്ടോ അത്. ഇത് ഞാൻ ഒരു ഓൺലൈനിൽ വാങ്ങിയൊരു ബിഗോണിയാണ്. പിന്നെ അതാ കരിയിലൊക്കെ ചേർന്ന വേസ്റ്റിൽ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് കുത്തിയ എന്താ ലാൻഡാന ഡബിൾ കളറിൻ്റെ പ്ലാന്റാണ്. പെട്ടെന്ന് വേരൊക്കെ പിടിച്ചായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ബുഷോറഞ്ചാണ്. ബുഷോറഞ്ച് ചെറിയ തൈയാണെങ്കിൽ കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തൈയാണെങ്കിലും ഇതിനോടൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ഇതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ബുഷ് ഓറഞ്ചൊക്കെ ഇല്ലാത്തവർ ഒരെണ്ണമൊക്കെ വാങ്ങി വെച്ചോളൂ കേട്ടോ. നമുക്കിടയ്ക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതാ നമ്മളുടെ മധുരച്ചേമ്പുകളൊക്കെ ഒന്ന് ഇടയിൽ വന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കി. പിന്നെ നമ്മളുടെ ഭീമൻ ക്രിനംലിംഗിയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൽ വിരിഞ്ഞ പൂവ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ദിവസവും വന്ന് നോക്കും പുതിയതായിട്ട് തൈ വന്നിട്ടുണ്ടോയെന്ന്. കാരണം എൻ്റെ തൈ ആയിട്ടുണ്ടെന്ന് പലരും എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം പലരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തൈ റെഡി ആയിട്ടുണ്ടെന്ന് കേട്ടോ. നമുക്ക് ഇടുക്കിയിൽ നിന്ന് പ്ലാൻ ഹണ്ടിങ്ങിന് പോയപ്പോൾ കിട്ടിയതാണ്. പിന്നെ എനിക്ക് ഈ മധുരച്ചേമ്പിൻ്റെ പൂക്കൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് കേട്ടോ അത്. പിന്നെ അതാ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. രാവിലെ ആകുമ്പോൾ വലിയ തിരക്കുണ്ടായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നിയോറയുടെ മുടിയൊക്കെ ഇരിക്കിട്ടിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നിയോറയ്ക്ക് എന്താ ഹോസ്പിറ്റലിൽ ഇന്ന് 2 സന്തോഷമാണ്. സ്കൂളിൽ പോകേണ്ടി വന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരണ വഴിക്ക് പുള്ളിക്കാരിക്ക് ഒരു ലേഡി സ്റ്റോഴ്സിൽ കയറിയിട്ട് സ്റ്റിക്കറൊക്കെ വാങ്ങണം. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ പുള്ളിക്കാരി. പിന്നെ കഫക്കെട്ട് കൂട്ടണ്ടാന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഇറങ്ങി. 2-വീലറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആൾക്ക് ഇടയ്ക്ക് ചുമ വരുന്ന കാരണം ചൂടുവെള്ളമൊക്കെ ഫ്ലാസ്കിലെടുത്ത് കയ്യിൽ പിടിച്ചിട്ടാണ് പോകുന്നത്. സകല മുൻകരുതലോടും കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നല്ലൊരു നീണ്ട ക്യൂ തന്നെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഹാഫ് ഡേ എൻ്റെ ഇവിടെ പോയി എന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഹാഫ് ഡേ ആണ് ഇപ്പോൾ ഓഫീസിൽ പോകാറ്. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മളുടെ നഴ്സറിയിലേക്ക് പോകുന്നത്, പാക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓഫീസിലുള്ള ഹാഫ് ഡേ പോയി. കാരണം രാവിലെ പോയിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചതാണ്.
അപ്പോൾ അവിടുത്തെ തിരക്കുണ്ടപ്പോൾ മനസ്സിലായി ഇന്ന് എനിക്കിനി ഓഫീസിൽ പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ന്യൂയോർക്ക് രാവിലെ വീട്ടിലുണ്ടായിരുന്ന ചുമയുടെ മരുന്ന് കഴിച്ചത് കാരണം ഭയങ്കര ക്ഷീണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് അരമണിക്കൂർ ഇടവിട്ട് രണ്ട് പ്രാവശ്യം നെബിലൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്, പിന്നെ കുഞ്ഞിന് ഇച്ചിരി ഓവർ വെയിറ്റാണ്, വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരികെ വീട്ടിലെത്തി. പിന്നെ അതായത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നമ്മളുടെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആൻറ്റി എനിക്ക് ഒത്തിരി ചെടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും എന്നാൽ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ എത്തി. കുറേ ചെടികളൊക്കെ ആൻറ്റി എനിക്ക് വേണ്ടി തന്നോട്ട്, ഒത്തിരി ചെടികളുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ എന്താ ചെടിയൊക്കെ കളക്ട് ചെയ്ത് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ചെറായി ഭാഗത്താണ് കേട്ടോ പോയത്. ഒരു പക്ഷേ ഈ റൂട്ട് ഇതിൽ പോയിട്ടുള്ളവർക്ക് പരിചിതമായിരിക്കും. ഞാൻ ഞെട്ടിപ്പോയി. അവിടെ നിറയെ ബട്ടർഫ്ലൈ പ്ലാന്റ് റോട്ടിൽ നിൽക്കുവാണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മളുടെ കിലിക്കിച്ചെടിയാണ്, കിലിക്കിച്ചെടിയാണ് കേട്ടോ, ശലഭങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള കിലിക്കിച്ചെടിയാണ്. അതിൽ ധാരാളം വിത്തുകളൊക്കെ ആയിട്ട് നിൽക്കണ്ടായിരുന്നു. വിത്ത് പക്ഷേ മൂത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഒരു പക്ഷേ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിലേ വരേണ്ടി വന്നാൽ അപ്പോൾ വിത്ത് എടുക്കാമെന്ന് വിചാരിച്ച് വിത്ത് ഞാൻ എടുത്തില്ല. അവിടെ ഒന്ന് രണ്ട് ചെറിയ ചെടികൾ എനിക്ക് താഴെ നിന്ന് കിട്ടി, അത് ഞാൻ പറിച്ചെടുത്തു. വലിയ ചെടികളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ബട്ടർഫ്ലൈ പ്ലാന്റ് ഒത്തിരി പേര് അന്വേഷിച്ച് നടക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ അത് കിട്ടിയ സന്തോഷമുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ബട്ടർഫ്ലൈ പ്ലാന്റ് കിട്ടിയ സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.